हेलो फ्रेंड्स, इट्स मी फातिमत्तु सुनैर विद लिल हाशिम। अब ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ആൻഡ് കിടുക്കാച്ചി ടേസ്റ്റ് ഉള്ള ചിരട്ട ചായയുമായിട്ടാണ്। നമ്മുടെ തന്തൂരി ചായയേക്കാളും അപ്പാര ടേസ്റ്റാണ് ഇതിന്। ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു ചിരട്ടയാണ്, നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിരട്ട। മൂന്ന് കണ്ണോട് കൂടിയിട്ടുള്ള ആ ഒരു പോർഷൻ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം। ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലുള്ള ചിരട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്। നിങ്ങളും ഇതേപോലെ ഒന്നെടുക്കാൻ ശ്രദ്ധിച്ചേക്കണം। ചിരട്ട ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗ്യാസിൽ വെച്ചെടുത്തിട്ടുണ്ട്। ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ച് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം। എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം। ഇതേ സമയത്ത് തന്നെ ചായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്। ഇത് തിളച്ച് കിട്ടാൻ കുറച്ച് സമയം വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്। ശേഷം ഫ്ലെയിം ഒന്ന് ഞാൻ ഹൈ ആക്കി കൊടുക്കുകയാണ്। മുമ്പ് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഹൈ ആക്കി കൊടുത്തിട്ടുണ്ട്। ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്। ഈ സമയത്ത് നമുക്ക് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം। പാല് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഇതാ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്। ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത് തന്നെ ഒരു പാനോ ഒരു പാത്രമോ എടുത്ത് വെക്കണം। ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തന്തൂരി ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളച്ച് മറിയൂല, അതേ ടെക്സ്ചറാണ്, അതേപോലെ തിളച്ച് മറിയും। ഇത് ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്। ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ചിരട്ട ഗ്യാസിൽ ഡയറക്റ്റ് വെക്കുകയാണല്ലോ അപ്പോൾ കത്തിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്। അപ്പോൾ എനിക്ക് സക്സസ്സായി, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക। നല്ലൊരു ഫ്ലേവറും ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം। അപ്പോൾ ഇന്നത്തെ ചിരട്ട ചായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു। ഇനി വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ. And also like and comment, share and subscribe. Thank you for watching.